ഹരേ ഗുരുവായൂരപ്പ. അങ്ങനെ രണ്ട് പരാർത്ഥ വർഷങ്ങളുടെ അവസാനത്തിൽ അങ്ങ് സൃഷ്ടി നടത്താനുള്ള അഭിലാഷത്തോടെ ഒന്ന് കടാക്ഷിച്ചു. സിസൃക്ഷാത്മികാം ഈക്ഷാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ ഈ ക്ഷണം തന്നെ സൃഷ്ടി നടത്താനുള്ള ഇച്ഛയാണ്, അത് തന്നെയാണ് ഈ ക്ഷണം. ആ ഈ ക്ഷണം ഉണ്ടായ മാത്രയിൽ ആ നിമിഷത്തിൽ തന്നെ മായ ഇളകി വർഷമായി മൂന്ന് ലോകങ്ങളുടെയും രൂപത്തിൽ പരിണമിച്ചു. ആ മായയിൽ നിന്ന് കാലവും സകല ജീവജാലങ്ങളുടെയും ഉറങ്ങിക്കിടന്ന കർമ്മങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന വാസനകളും പ്രത്യക്ഷമായി. ഗുണത്രയങ്ങൾ വികസിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും മായയെ സഹായിക്കുന്ന, മായയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.